ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ട്യൂട്ടോറിയൽ ഒരു സിമ്പിൾ ബ്രാഞ്ചും അതിലൊരു കിളിക്കൂടുമാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു സ്കെയിൽ എടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നമുക്ക് എത്ര വലിപ്പമുള്ള ബ്രാഞ്ചാണോ വേണ്ടത് അത്രയും വലിപ്പമുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം വരയ്ക്കേണ്ടത്. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ബിഗിനിങ്ങിൽ നിന്ന് നമുക്കൊരു കർവ്ഡ് ലൈൻ താഴോട്ട് ആദ്യം വരയ്ക്കാം. എന്നിട്ട് ആ കർവ് തന്നെ മേലോട്ട് പകുതിയിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇതായിരിക്കണം ഒരു ബ്രാഞ്ചിൻ്റെ ഷേപ്പ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ബ്രാഞ്ചിലെ എക്സ്ട്രാ ബ്രാഞ്ചസ് ചില്ലകൾ വരയ്ക്കുമ്പോൾ മേലോട്ട് കർവുള്ള ലൈനിൽ നിന്ന് മേലോട്ടും താഴോട്ട് കർവുള്ള ലൈനിൽ നിന്ന് താഴോട്ടേക്കും എക്സ്ട്രാ ബ്രാഞ്ചസ് വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും പ്രൊപ്പോർഷൻസ് കറക്റ്റായി കിട്ടും. പലരും ബ്രാഞ്ച് വരയ്ക്കുമ്പോൾ പ്രശ്നം വരുന്നത് പ്രൊപ്പോർഷൻസിലാണ്. ഈ പ്രൊപ്പോർഷൻ കറക്റ്റായാൽ നമ്മുടെ ബ്രാഞ്ച് നല്ല സ്ലീക്കായും പെർഫെക്റ്റായും ഇരിക്കും. ഇനി നമുക്ക് ഓരോ ബ്രാഞ്ചിൻ്റെ എൻഡിലും ലീവ്സ് വരച്ച് കൊടുക്കാം. ലീവ്സിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരയ്ക്കാം. നിങ്ങൾക്കിനി ഷേപ്പ് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇല പൊട്ടിച്ചെടുത്തിട്ട് ആ ഇല വെച്ചിട്ട് വരച്ചാൽ മതി. എല്ലാ ബ്രാഞ്ചിൻ്റെ എൻഡിലും ഇതേപോലെ നമുക്ക് ഇലകൾ വരച്ചു കൊടുക്കാം. ഡ്രോയിങ് പഠിക്കാനും ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത്. ഞാൻ ഇനിയും ചെറുതും വലുതുമായ ഡ്രോയിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പം തന്നെ കിട്ടുന്നതാണ്. ഫ്രെയിമിൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ താഴോട്ടുള്ള ബ്രാഞ്ച് ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ലീവ്സ് വരച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് എക്സ്ട്രാ ലൈൻസും ആദ്യം നമ്മൾ വരച്ച സ്ട്രെയിറ്റ് ലൈനൊക്കെ ഒന്ന് മായ്ച്ചു കളയാം. ഇനി നമുക്ക് കിളിക്കൂട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ബ്രാഞ്ചിലെ ഏത് ഭാഗത്താണോ കുറച്ച് ഒഴിവായി കിടക്കുന്നത് ആ ഭാഗത്തു നിന്ന് താഴോട്ടൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിലൊരു റിങ് കൂടെ വരയ്ക്കുക. ഇനി താഴോട്ട് ഇതേപോലെ കർവ്ഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. ഒരു എക്സ് ഷേപ്പാണ് നെസ്റ്റിൻ്റെ ടോട്ടൽ രൂപം വരുന്നത്. ഇനി അതിന് ഉൾവശത്തും കമ്പികൾ ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ഉൾവശം ഫില്ല് ചെയ്ത് വന്നപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഫോൾട്ട് ഉണ്ടായിരുന്നു. ആ ഷേപ്പ് ഇത്തിരി കറക്റ്റ് അല്ല എന്ന് തോന്നി. അപ്പോൾ ഞാനത് മായ്ച്ച് വീണ്ടും വരച്ചു. അപ്പോൾ ഈ മായ്ച്ചതും വരച്ചതൊക്കെ കാണിക്കാൻ കാരണം നിങ്ങൾ വരയ്ക്കുമ്പോഴും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് വരയ്ക്കുക. തെറ്റിക്കഴിഞ്ഞാലും വീണ്ടും മായ്ച്ച് വരയ്ക്കുക. എപ്പോഴാണോ ശരിയാവുക അതുവരെ മായ്ച്ച് വരച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വരയ്ക്കുമ്പോൾ പിന്നെ തെറ്റുമൊന്നുമില്ല. പിന്നെ ഈ കാണിച്ച പോലെ തന്നെ നമുക്ക് നെസ്റ്റ് ബാക്ക് സൈഡും കൂടെ വരച്ചു കൊടുക്കുക കിളിക്കൂടിൻ്റെ. ഇതേപോലെ കിളിക്കൂടെ കൂടെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്രോയിങ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഫ്ലാഷിൻ്റെ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. രണ്ട് കളറ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കളർ ഗ്രീനേ യൂസ് ചെയ്തുള്ളൂ. പിന്നെ ബ്ലാക്ക് കളറും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ബ്രഷ് 000 ആണ്. നിങ്ങൾ പുതുതായിട്ട് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ബ്രഷ് വാങ്ങിയാൽ മതിയാവും. നമുക്ക് ഏകദേശം എല്ലാ പെയിൻറ്റിങ്ങും ഈ രണ്ട് ബ്രഷ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. 000 ബ്രാഞ്ചസിനൊക്കെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ വീഡിയോ ഓണാക്കിയെന്ന് വിചാരിച്ചിട്ട് ബ്രാഞ്ചസിന് പെയിൻറ്റ് ചെയ്തു. ലാസ്റ്റ് നോക്കിയപ്പോൾ വീഡിയോസ് കാണാനില്ല. ഒരു ഡ്രോപ്പ് പെയിൻറ്റിൽ ഒരു ഡ്രോപ്പ് വാട്ടർ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. എന്നാലാണ് ബ്രഷിൽ നന്നായി സ്മൂത്തായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ എഡ്ജസ് ഒന്നും ക്ലീൻ ആയിട്ട് കിട്ടില്ല, വളരെ ഡ്രൈ ആയിട്ടിരിക്കും. എഡ്ജസ്സൊക്കെ നീറ്റായിട്ട് കിട്ടിയാൽ തന്നെ നമ്മുടെ പെയിൻറ്റിങ് പകുതി വൃത്തിയാവും. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഈ ഇലകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കിളിക്കൂടിലേക്ക് പെയിൻറ് ചെയ്യാം. പെയിൻറ് ചെയ്യുമ്പോൾ ആ ലൈൻസൊക്കെ കറക്റ്റ് ഒരേ തിക്നെസ് ആയിരിക്കാൻ ശ്രദ്ധ.
ഫ്രണ്ട് സൈഡിലെ ലൈൻസൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഇനി ബാക്ക് സൈഡിലെ ലൈൻസ് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറിൽ കുറച്ചധികം വെള്ളം മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെ നേർപ്പിച്ചിട്ട് വേണം വരയ്ക്കാൻ. പിന്നെ നമ്മൾ ബേസ്മെൻറ്റിലും ഇതേപോലെ വെള്ളം മിക്സ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യണം. കറക്റ്റ് ബ്ലാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം മാത്രമാണ്, ലൈൻസൊക്കെ ഒരേ തിക്നെസ് ആയിരിക്കുക. ബാക്ക് സൈഡ് വരയ്ക്കുമ്പോൾ ബ്ലാക്കിൽ വെള്ളം ചേർത്ത് ലൈറ്റാക്കിയിട്ട് വരയ്ക്കുക. ഇതോടെ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കൂടുതൽ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്, അതും കണ്ടു നോക്കുക. താങ്ക് യു, ബൈ ബൈ.